മക്സസെ പുരസ്കാരം ശൈലജ ടീച്ചർ സ്വീകരിക്കാത്തത് കേരളത്തിൽ ഒരു വിവാദത്തിന് തിരികൊളുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സി പി ഐ എമ്മിൻ്റെ ഉന്നത ബോഡിയായിട്ടുള്ള കേന്ദ്ര കമ്മിറ്റി അംഗമായ ശൈലജ ടീച്ചർ ഈ അവാർഡ് നിരസിച്ചത്? അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ശൈലജ ടീച്ചറും സി പി ഐ എമ്മും വിശ്വസിക്കുന്ന ആശയ പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്നും ഒരു സാർവദേശീയ ലോകവീക്ഷണമുണ്ട്. ലോകത്തിലെ എല്ലാ അധസ്ഥിത വിഭാഗങ്ങളും തൊഴിലാളികളും കഷ്ടപ്പെടുന്നവരും സംഘടിപ്പിച്ചുകൊണ്ട് അവരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അവരെയൊക്കെ തന്നെ നല്ല ഒരു ഭാവിയിലേക്ക് നയിക്കുക എന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു സ്വപ്നമാണ്. ആ സാർവദേശീയ വീക്ഷണം ഉള്ളതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നുതള്ളിയ ഒരു നേതാവിൻ്റെ പേരുള്ള പുരസ്കാരം ശൈലജ ടീച്ചർ നിഷേധിച്ചിട്ടുണ്ടാവുക. ആരാണ് ഈ മക്സസെ? രമൺ മക്സസെ ഫിലിപ്പൈൻസിൻ്റെ പ്രസിഡൻ്റായിരുന്നു 1953 മുതൽ 57 വരെ. 57 സെബുവിൽ നിന്ന് മനിലയിലേക്ക് പറക്കുമ്പോൾ മലനിരകളിൽ തട്ടി വിമാനം തകരുകയും രമൺ മക്സസെ മരിക്കുകയുമാണ് ഉണ്ടായത്. അതിനുശേഷമാണ് രമൺ മക്സസെ ഫൗണ്ടേഷൻ ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. 1958 ആദ്യമായിട്ട് ഈ അവാർഡ് നൽകുന്നത്. അതിൻ്റെ ഫണ്ട് നൽകിയത് റോക്ക്ഫെല്ലർ ബ്രദേഴ്സാണ്. റോക്ക്ഫെല്ലർ ബ്രദേഴ്സിലെ മൂന്നാമൻ രമൺ മക്സസെയുടെ അടുത്ത സുഹൃത്തായിരുന്നു. സി എയുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള പ്രസ്ഥാനമാണിത്. ഫോർഡ് ഫൗണ്ടേഷനെ പോലെ തന്നെ ലോകത്തിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് ഈ റോക്ക്ഫെല്ലർ ബ്രദേഴ്സും. രമൺ മക്സസെ അധികാരത്തിലിരുന്ന ഘട്ടത്തിലൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ നിഷ്കരുണം വേട്ടയാടുകയുണ്ടായി. കമ്മ്യൂണിസ്റ്റുകാരെ തകർക്കുന്നതിനു വേണ്ടി അമേരിക്കൻ സാമ്രാജ്യത്തെ കണ്ടെത്തിയ വ്യക്തിത്വമായിരുന്നു രമൺ മക്സസെ. അദ്ദേഹത്തിൻ്റെ പ്രവിശ്യയിലുള്ള ഒരു മിലിറ്ററി ഗവർണറായി ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ മനിലയിലേക്ക് കൊണ്ടുവരുന്നത്. അമേരിക്കൻ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്കൻ അംബാസഡർ ഉൾപ്പെടെ അന്നത്തെ പ്രസിഡൻ്റായിട്ടുള്ള കിറോനോയെ കണ്ടിട്ട് ഇയാളെ ഡിഫൻസ് സെക്രട്ടറി ആക്കണം, എങ്കിൽ മാത്രമേ കമ്മ്യൂണിസ്റ്റ് ഭീഷണിയിൽ നിന്ന് ഫിലിപ്പീൻസിനെ രക്ഷിക്കാൻ കഴിയൂ എന്ന് കട്ടായം പറഞ്ഞതുകൊണ്ടാണ് കിറീനോ ഡിഫൻസ് സെക്രട്ടറി ആയിട്ട് രമൺ മക്സസെയെ ആദ്യം നിയമിക്കുന്നത്. ആ കാലത്താണ്, 1950 ഫിലിപ്പീൻസിനെ പിടിച്ചു കുലുക്കിയ ഹുക്ക പ്രസ്ഥാനം വരുന്നത്. അത് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനത്തിൻ്റെ ഫലമായി ഫിലിപ്പൈൻസിൽ കാർഷിക പരിഷ്കരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഗറില മൂവ്മെൻറ്റ് ആരംഭിക്കുകയായിരുന്നു. അതിന് അവിടെ നേതൃത്വം നൽകിയത് ഫിലിപ്പൈൻസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അങ്ങനെ ഫിലിപ്പൈൻസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഈ ഹുക്ക പ്രസ്ഥാനം അവിടുത്തെ ഭൂസ്വാമിമാർക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ സമരമാണ് നയിച്ചത്. ഒരുപാട് പ്രദേശങ്ങൾ അവർ മോചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആ രീതിയിലുള്ള ഒരു വലിയ മൂവ്മെൻ്റായിട്ട് അത് വന്നു. അത് വന്നപ്പോഴാണ് അമേരിക്കയ്ക്ക് ഏറ്റവും കൂടുതൽ ഭീഷണിയായത്. കാരണം അമേരിക്ക അന്ന് അക്കാലത്ത് പസഫിക് പ്രദേശങ്ങളിൽ അവരുടെ സ്വാധീനം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക താവളമായി കണ്ടത് ഫിലിപ്പീൻസിനെയായിരുന്നു. ഫിലിപ്പീൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സൈനിക താവളങ്ങളുണ്ട്, ഒന്ന് ക്ലാർക്ക് ഫീൽഡും മറ്റൊന്ന് സുബിക് ബേയും. അവിടെയുള്ള അമേരിക്കൻ സൈനികർ അവിടുത്തെ ലോക്കൽസുമായിട്ട് ഏറ്റുമുട്ടുകയും വലിയ പ്രശ്നങ്ങളുണ്ടാകുകയും വലിയ മൂവ്മെൻറ്റ് ഈ രണ്ട് സൈനിക കേന്ദ്രങ്ങൾക്കും നേരെ ഫിലിപ്പീൻസ് ജനത നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതല്ല ചരിത്രമാണ്. ഇപ്പോൾ ഈ ചൈന എന്ന് പറയുന്ന ഒരു വൻശക്തി വരുന്നതിന് അത്രയും മുമ്പ് തന്നെ 1950 തന്നെ ഫിലിപ്പീൻസിനെ പസഫിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രമായിട്ട് അമേരിക്ക കണ്ടിരുന്നു. അവർ അതിൻ്റെ ഭാഗമായിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് തങ്ങളുടെ സൈനിക താവളം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് സ്വാധീനം വരുന്നത് ഒട്ടും അശാസ്യമല്ല എന്ന് അമേരിക്കക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഈ ഹുക്ക പ്രസ്ഥാനത്തെ ഫിലിപ്പീൻസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കുക ലക്ഷ്യമാക്കി രമൺ മക്സസെയെ മനിലയിലേക്ക് കൊണ്ടുവരുന്നത്. അവർ അമേരിക്കയുടെ പ്രതിനിധിയായിട്ടാണ് യഥാർത്ഥത്തിൽ രമൺ മക്സസെ വരുന്നത്. സ്വാഭാവികമായിട്ട് രമൺ മക്സസെ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ വളരെ കർക്കശമായിട്ടുള്ള നിലപാടെടുത്തു. ഹുക്ക മൂവ്മെൻറ്റിനെ തകർക്കാൻ വേണ്ടി അവിടുത്തെ നേതാക്കന്മാരെ വധിക്കുകയും
ഓരോ പ്ലാറ്റിനോടും പറഞ്ഞു എല്ലാ ദിവസവും 5 കമ്മ്യൂണിസ്റ്റുകാരെങ്കിലും കൊല്ലണം എന്ന രീതിയിലുള്ള ആഹ്വാനങ്ങളും മറ്റ് ഒരുപാട് കാര്യങ്ങൾ റമൺ മക്സസെ ചെയ്യുന്നുണ്ട്. അല്ല, അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഹുക്ക പ്രസ്ഥാനത്തെ ഒതുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞു. അല്ല, ആ ഡിഫൻസ് മിനിസ്റ്ററിന് സ്വാഭാവികമായിട്ടും അടുത്ത പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൊറീനോ അയാളെ ഡിഫൻസ് സെക്രട്ടറി ആയിട്ടുള്ള പ്രസിഡന്റിനെതിരെ തന്നെ മത്സരിച്ച് വിജയിക്കുകയാണ് ചെയ്തത്. ആ വിജയിക്കുന്നതിന് വേണ്ടി ഒരു പ്രതിച്ഛായ നിർമ്മാണത്തിന് പോലും സി ഐ എ സഹായിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ആ രീതിയിലാണ് ഈ ഫിലിപ്പൈൻസിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർത്തെറിഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നും നിലവിലുണ്ടെങ്കിൽ പോലും 1950s ഫിലിപ്പൈൻസിലുണ്ടായിട്ടുള്ള സ്വാധീനമൊന്നും ഇന്ന് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ല. പിന്നീട് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭിന്നിക്കുന്നുണ്ട്. ചൈനയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള തർക്കം, അതിൻ്റെ ഭാഗമായിട്ടുള്ള ആശയപരമായിട്ടുള്ള ഭിന്നിപ്പ് ഒക്കെ തന്നെ ഫിലിപ്പീൻസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒലച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഫിലിപ്പീൻസിൽ. ആകത്തുക എന്ന് പറയുന്നത് റമൺ മക്സസെ ഡിഫൻസ് സെക്രട്ടറിയും പ്രസിഡൻറ്റുമായപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കലായിരുന്നു. അത് അദ്ദേഹം നിർവഹിച്ചു. അതുപോലെ തന്നെ ഈ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു ഇന്തോനേഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു ഇന്തോനേഷ്യയിൽ. 1920s കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത്. ഏകദേശം 20 അംഗങ്ങൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്നു. വർഗ ബഹുജന സംഘടനകളും എല്ലാം ചേർന്ന് ഏകദേശം 35 ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്നു. 1955 തെരഞ്ഞെടുപ്പിൽ 16% വോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിട്ടി. 257 സീറ്റാണ് അന്ന് പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നത്. ആ 257 39 സീറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അന്ന് ലഭിക്കുകയുണ്ടായി. അതുപോലെ ഈസ്റ്റ് ജാവ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു. 30% വോട്ടാണ് അവിടെ ലഭിച്ചത്. അല്ല, ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നീട് അവിടുത്തെ നാഷണാലിസ്റ്റ് ഒരു ലിബറൽ നേതാവായിട്ടുള്ള സുക്കാർണോയുമായിട്ട് സഖ്യം സ്ഥാപിക്കുകയും സുക്കാർണോ പ്രസിഡൻ്റായി. ആ സുക്കാർണോ ഗവൺമെൻറ്റിന് പിന്തുണ നൽകി. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം മാറി ഐദീദ് DN ഐദീദ് പാർട്ടി ജനറൽ സെക്രട്ടറി ആയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെൻറ്റിൽ ചേർന്നു. ആ രീതിയിൽ ഇന്തോനേഷ്യയിലെ ഭാവി നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായിരുന്നു. അതായത് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇതുപോലെ തന്നെ അമേരിക്കൻ സാമ്രാജ്യത്വം തകർക്കുകയാണ് ചെയ്യുന്നത്. കാരണം 1955 സെപ്റ്റംബർ 30 മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മൂവ്മെൻറ്റ് പൊട്ടിമുളച്ച് വരുന്നു. 6 സൈനിക ജനറൽമാരെ വധിക്കുന്നു. ആ വലിച്ചതിന് ശേഷം ഈ വധം നടത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് ആരോപിക്കപ്പെടുന്നു. പിന്നീട് പല പുസ്തകങ്ങളും ഇറങ്ങിയിട്ടുണ്ട്, പല അന്വേഷണ റിപ്പോർട്ടുകളും ഇറങ്ങിയിട്ടുണ്ട്. അതിലൊന്നും തന്നെ ഈ 6 ജനറൽമാരെ കൊണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പക്ഷേ അത് കരുവാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ടുള്ള ആക്രമണം ആരംഭിക്കുകയായിരുന്നു. അതിന് നേതൃത്വം നൽകിയത് സുഹാർത്തോ ആയിരുന്നു. അന്നത്തെ ഒരു ആർമി ജനറലായിരുന്ന സുഹാർത്തോ വലതുപക്ഷക്കാരനാണ്, അമേരിക്കൻ ശിങ്കിടിയാണ്. അല്ല, ആ അമേരിക്കൻ ശിങ്കിടിയായിട്ടുള്ള സുഹാർത്തോ ഈ സംഭവം വെച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിച്ചൊതുക്കാൻ ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു. അന്ന് ഏകദേശം 500,000 കമ്മ്യൂണിസ്റ്റുകാരെയാണ് കൊന്നു തള്ളിയത്. എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വേട്ട നടന്നത് ഇന്തോനേഷ്യയിലായിരുന്നു. DN ഐദീദും ലുക്മാൻ പോലുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ ഒക്കെ തന്നെ വധിക്കുകയുണ്ടായി. അല്ല, 1965 ഇന്തോനേഷ്യയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നാമാവശേഷമാക്കാൻ അവർക്ക് കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നും നിലവിലുണ്ട്. പക്ഷേ പഴയ പ്രൗഢിയോ പിന്നെ സ്വാധീനമോ ഒന്നും തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ട് എന്ന് അവകാശപ്പെടാനാവില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നും സജീവമാണ്. ട്രേഡ് യൂണിയൻ കിസാൻ രംഗത്തൊക്കെ തന്നെ, കാർഷിക മേഖലയിലൊക്കെ തന്നെ സജീവമാണെങ്കിൽ പോലും പഴയ ഒരു സ്റ്റാറ്റസിലേക്ക്, ഒരു പദവിയിലേക്ക് എത്താൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. അല്ല, ഇതൊക്കെ തെളിയിക്കുന്നത് സോവിയറ്റ് യൂണിയനും ചൈനയിലും വിപ്ലവം നടന്നതിന് ശേഷം ഇത് ഏഷ്യയിലാകം വ്യാപിക്കുമോ എന്ന ഭയം അമേരിക്കയെ വേട്ടയാടിയിരുന്നു എന്നാണ്. അല്ല, അത് തകർക്കാൻ വേണ്ടി ഫിലിപ്പൈൻസിലും അതുപോലെ തന്നെ ഇന്തോനേഷ്യയിലും വളരെ ശക്തമായിട്ട് തന്നെ അമേരിക്ക ഇടപെട്ടു. ആ ഇടപെട്ടതിൻ്റെ ഫലമായിട്ട് തന്നെ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അതിൻ്റെ സ്വാധീനം വളരെയധികം കുറക്കാൻ അവർക്ക് കഴിയുകയും ചെയ്തു. അത് ഇന്നും അമേരിക്ക തുടരുകയാണ്. അത് ലാറ്റിൻ അമേരിക്കയിലായാലും മറ്റേത് രാജ്യങ്ങളിലായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായുള്ള കുരിശുയുദ്ധം അമേരിക്ക അവസാനിപ്പിച്ചിട്ടില്ല. അവരിന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സാമ്രാജ്യത്വം ഒരിക്കലും അത് ഉപേക്ഷിക്കുമെന്ന് കരുതാനുമാവില്ല.